കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലുളവാക്കിയൊരു വാർത്തയാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിനെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് കൂപ്പർ ദ്വീപു എന്ന യുവാവാണ് ഈ പെൺകുട്ടിയെ അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എം ജി മിഥുൻ ചേരുന്നു വിശദാംശങ്ങളുമായി മിഥുൻ ഈ സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പോലീസിന് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല കൂപ്പർ ദ്വീപു തമിഴ്നാട്ടിലേക്ക് വന്ന് മാത്രമായിരുന്നു പോലീസിന് ലഭ്യമായ വിവരം പോലീസ് ആ രീതിയിലുള്ളൊരു സൂചനകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് ഈ പ്രതി എവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ എന്തെങ്കിലും എങ്കിലും പോലീസിന് ലഭ്യമായിട്ടുണ്ടോ മിഥുൻ ടോം കഴക്കൂട്ടം സി എയുടെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് ഈ കേസിന് അന്വേഷിക്കുന്നത് ഇവർ ഇപ്പോൾ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടത്തുകയാണെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം കാരണം ഈ പരാതി ലഭിക്കുന്നത് ഒക്ടോബർ ഒമ്പതിനാണ് ഒക്ടോബർ ഏഴിന് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഈ ഒരു പീഡനം നടന്നതെന്നാണ് യുവതി നൽകിയ പരാതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ഒക്ടോബർ ഒമ്പതിന് വൈകിട്ടാണ് സുഹൃത്തും സുഹൃത്തിനൊപ്പം എത്തിയാണ് കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയത് അതിനുശേഷം കൃത്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂപ്പർ ീപു എന്ന പ്രതി തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിലേക്ക് പോലീസെത്തുന്നത് കാരണം ഇദ്ദേഹത്തിന് പ്രീമിയം കാറുകളുടെ വിൽപ്പനയാണ് എന്നുള്ളൊരു മൊഴിയാണ് ഈ ഒരു യുവതി നൽകിയിരിക്കുന്നത് സംബന്ധിച്ച് ഈ ദീപു പോകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധിച്ച പരിശോധന നടത്തിയിരുന്നു ഒപ്പം തന്നെ ദീപുവിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയ അനുസരിച്ച് കർണാടകയിലും ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ഈ കാറുമായി ബന്ധപ്പെട്ടുള്ള വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിരവധി ബന്ധം സ്ഥാപിക്കാൻ ദീപുവിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ മേഖലകളിലൊക്കെ ഈ ദീപു പലതവണ മാസങ്ങളിൽ രണ്ടും മൂന്നും തവണയായി പോകാറുണ്ട് എന്നാണ് ഈ സുഹൃത്തുക്കൾ നൽകിയ മൊഴി അതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിൽ കമ്പം ഒപ്പം തന്നെ തേനി ഭാഗങ്ങളിലും മധുര കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ പരാതി ലഭിച്ച് രണ്ട് ദിവസം പിന്നിടുന്നു ഇതുവരെയും ദീപുവിനെക്കുറിച്ച് ദീപു എവിടെയാണെന്നുള്ള എക്സാക്ട് ലൊക്കേഷൻ കണ്ടെത്താൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്പസമയത്തിന് മുമ്പ് നമ്മക്കൂട്ടം പോലീസ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആരാഞ്ഞിരുന്നു അത് സംബന്ധിച്ച് ഇതുവരെയും എക്സാക്ട് ലൊക്കേഷനിലേക്ക് ഈ അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചില്ല എന്നുള്ള ഒരു മറുപടി മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു ഒക്ടോബർ ഏഴിന് രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഈ കൂപ്പർ ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു ഈ യുവതിക്കൊപ്പം താമസിച്ചിരുന്ന സുഹൃത്തിനെ കുറിച്ച് ചില രഹസ്യ വിവരങ്ങൾ കൈമാറുന്ന കൈമാറാനുണ്ട് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് ഈ യുവാവ് ഈ കൂപ്പർ ദ്വീപു ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നത് അതിനുശേഷം മദ്യം നൽകി നിർബന്ധിച്ച് മദ്യം നൽകി മയക്കിക്കിടത്തിയതിനു ശേഷമാണ് ഈ ബലാത്സംഗം ചെയ്തതെന്നാണ് ഈ പരാതി പറയുകയും ചെയ്യുന്നത് ഒന്നരയോട് കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നത് തുടർന്ന് ഈ ബലാത്സംഗ ദൃശ്യങ്ങളൊക്കെ മൊബൈൽ ഫോണിൽ പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ ഈ പെൺകുട്ടിയുടെ മൊഴിയും അതോടൊപ്പം അറിയേണ്ടത് ഈ കാമുകനൊപ്പം എത്തിയാണ് അതായത് ആൺസുഹൃത്തിനൊപ്പം എത്തിയാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയതെന്ന് പറയുന്നു ഈ കൂപ്പർ ദ്വീപും ഈ പെൺകുട്ടിയുടെ ആൺസുഹൃത്തും തമ്മിൽ സുഹൃത്തുക്കളാണ് ഈ ഈ ആൺസുഹൃത്തിന് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ മാത്രമല്ല ഈ കൂപ്പർ ദ്വീപുവിൻ്റെ ഒരു പശ്ചാത്തലം കൂടി അറിയേണ്ടതുണ്ട് മിഥുൻ ആ ടോം അതായത് ഈ ആൺ സുഹൃത്തുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിവരങ്ങളും ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം അന്ന് ആ സംഭവം നടക്കുന്ന സമയത്ത് ഈ ആൺ സുഹൃത്ത് അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നില്ല അതിനു മുമ്പത്തെ ദിവസം തന്നെ ഈ ഈ സുഹൃത്ത് അവിടെ നിന്ന് പോയിരുന്നു പിറ്റേ ദിവസമാണ് ഈ സംഭവം കഴിഞ്ഞുള്ള അടുത്ത ദിവസമാണ് ഈ സുഹൃത്ത് എത്തുമ്പോഴാണ് യുവതി ഈ ഒരു പരാതി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നുള്ള കാര്യം സുഹൃത്തിനെ അറിയിക്കുന്നത് തുടർന്നാണ് ഭീഷണിപ്പെടുത്തിയ കാര്യവും ഒപ്പം തന്നെ ഈ ബലാത്സംഗ ദൃശ്യങ്ങളൊക്കെ തന്നെ കൂപ്പർ ദീപു മൊബൈലിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അത് പരാതി നൽകിയോ പോലീസിനെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇക്കാര്യം ാൽ ഇത് പുറത്തുവിടും മറ്റുള്ളവർക്ക് കൈമാറുമെന്നുള്ള രീതിയിൽ ഭീഷണി ഭീഷണി മുഴക്കുകയും ചെയ്തു എന്ന് യുവതി ഈ സുഹൃത്തിനോട് പറയുകയും ചെയ്തു തുടർന്ന് സുഹൃത്തുമായാണ് ഈ യുവതി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ ധരിപ്പിക്കുകയും പരാതിയായി എഴുതി നൽകുകയും ചെയ്ത് ആ സമയത്ത് കൃത്യമായി ഈ സുഹൃത്തിനെ കൃത്യമായി ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല കൂപർദ്വീപിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് സംഘം കടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ സി ഐയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘം തയ്യാറാക്കി സി ൊപ്പം രണ്ട് ഗ്രേഡ്എസ്എുമായും ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ നാലംഗ സംഘമാണ് തമിഴ്നാട്ടിൽ കേന്ദ്രീകരിച്ചിപ്പോൾ അന്വേഷണം നടത്തുന്നത് ഒപ്പം തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് വരും ദിവസങ്ങളിലേക്ക് ഈ സുഹൃത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ കാരണം മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ അപ്പാർട്ട്മെന്റിൽ നിരന്തരം ഈ കൂപ്രദ്വീപ് സന്ദർശനമായി എത്താറുണ്ടായിരുന്നു ഈ സുഹൃത്തുമൊപ്പായിരുന്നു അന്ന് ഒക്കെ അവിടെ വരാറുണ്ടായിരുന്നത് നേരത്തെ തന്നെ ഈ യുവതിക്ക് ഈ കൂപ്പർദ്വീപിനെ പരിചയമുണ്ടായിരുന്നു സുഹൃത്ത് വഴിയാണ് പരിചയപ്പെടുകയും ചെയ്ത് ആ ബന്ധം മുതലെടുത്തുകൊണ്ടാണ് അന്ന് രാത്രിയോട് കൂടി ഏകദേശം ഒരു പത്ത് മണിക്ക് ശേഷം ഇങ്ങനെ പതിനൊന്ന് മണിയോട് കൂടി താൻ അപ്പാർട്ട്മെന്റിലേക്ക് എത്തും ഈ സുഹൃത്തുമായി ബന്ധപ്പെട്ട ചില രഹസ്യ വിവരങ്ങൾ കൈമാറാനുണ്ട് ചതിക്കുഴിയിൽ വീഴാനാണ് താൻ താങ്കൾ പോകുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യുവതിയെ സമീപിക്കുകയും ചെയ്തത് അതനുസരിച്ചാണ് ആ സമയത്ത് പെൺകുട്ടി വാതിൽ തുറന്നു നൽകിയതെന്നാണ് പരാതിയിൽ പറയുന്നത് തുടർന്ന് നിർബന്ധിച്ചും മദ്യം കുടിപ്പിക്കുന്നു ആ വേളയിൽ ആ അപ്പാർട്ട്മെന്റിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടി പോലീസ് സംഘം കടക്കുന്നു എന്നതാണ് ആ സമയത്ത് ആ പെൺകുട്ടി ഉറങ്ങിക്കിടക്കുകയായിരുന്നു ആ പെൺകുട്ടി ഉറങ്ങിയതിനു ശേഷമാണ് ഈ ഒരു കൃത്യത്തിലേക്ക് പ്രതി കടക്കുകയും ബലമായി മദ്യപിക്കുക മദ്യം കുടിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും അത് ചിത്രീകരിക്കുകയും ചെയ്തതെന്നാണ് പരാതിയിൽ പറയുന്നത് എന്തായാലും അന്വേഷണം ഊർജിതമായി ഇപ്പോൾ പുരോഗമിക്കുകയാണ് കേസ് വ്യക്തമാണ് എം ജി മിഥുനാണ് വിവരങ്ങൾ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പെൺകുട്ടിയെ അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ച കേസിൽ പ്രതി കൂപ്പർ ദീപുവിനു വേണ്ടി പോലീസ് തമിഴ്നാട്ടിൽ അടക്കം അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കാസർഗോഡ് ഓട്ടോ ഡ്രൈവറുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ എസ് ഐ അനൂപിനെതിരെ മുൻപും പരാതിയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞു